അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ. പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാനില്ലെങ്കിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചേക്കും. ഗാന്ധി കുടുംബത്തിന്റെ ബന്ധുവായ ആശിഷ് കൌളിനെ അമേഠിയിൽ പരിഗണിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അമേഠി റായ്ബറേലി സീറ്റുകളിൽ മത്സരിക്കാൻ കോൺഗ്രസിന് ധൈര്യമില്ലെന്ന് അമിത്ഷാ പരിഹസിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 3 ദിവസം കൂടി. അമേഠി റായ്ബറേലി സീറ്റുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നില്ല. തീരുമാനത്തിന് ചുമതലപ്പെടുത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാഹുലിനെയും പ്രിയങ്കയും കാണുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചർച്ച നടന്നതായി വിവരമില്ല. പ്രചാരണത്തിൽ തുടരാനാണ് പ്രിയങ്കയുടെ താല്പര്യമെങ്കിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സോണിയാഗാന്ധിയുടെ വിജയ തുടർച്ച രാഹുലിനെ തുണയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ അമേഠിയിൽ നെഹ്റുവിന്റെ അനന്തരവളായ അന്തരിച്ച കേന്ദ്രമന്ത്രി ഷീല കൌളിന്റെ ചെറുമകൻ ആശിഷ് കൌളിനെ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. ടെലിവിഷൻ താരമായ ആശിഷ് കൌൾ സജീവ രാഷ്ട്രീയത്തിലില്ല. അതേസമയം പ്രഖ്യാപനം വൈകുന്നത് BJP ആയുധമാക്കുകയാണ്. നല്ല പേടിയുള്ളത് കൊണ്ടാണ് അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് മടിക്കുന്നതെന്ന് അമിത്ഷാ വിമർശിച്ചു. പ്രഖ്യാപനം വൈകുന്നതിൽ UPയിലൊപ്പം മത്സരിക്കുന്ന സമാജ്വാദി പാർട്ടിക്ക് അതൃപ്തിയുണ്ട്. 2 മണ്ഡലങ്ങളിലും പ്രഭമങ്ങിയ കോൺഗ്രസിന് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയിലാണ് പ്രതീക്ഷ. അമേഠി റായ്ബറേലി ലോക്സഭാ മണ്ഡലങ്ങളിലെ 10 നിയമസഭാ സീറ്റുകളിൽ 6 സമാജ്വാദി പാർട്ടിക്കൊപ്പമാണ്. 4 BJP ആധിപത്യമുള്ളപ്പോൾ കോൺഗ്രസ് ചിത്രത്തിലേയില്ല. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.